പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിതമായ ഈ ദിവസത്തിൻ്റെ പ്രത്യേക സമയത്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വ്യത്യസ്ത ടൈം സോണുകളിൽ നിന്ന് പവർഷൻ ടി വിയോടൊപ്പം കൂടാരങ്ങളിൽ പാർത്ത് എന്ന തിരുവചന പഠന പരമ്പരയുടെ ഭാഗമാകുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാവരെയും ഈ അനുഗ്രഹിത ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെ യേശു ക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ഗുരുവിൻ്റെ തൃപാദത്തിലിരുന്ന് തിരുവചന ചിന്തകൾ ഓരോന്നോരോന്നായി നാം ഇങ്ങനെ ധ്യാനിക്കുകയായിരുന്നു. പൊതുവായി മത്തായി സുവിശേഷം 5, 6, 7 അധ്യായത്തെ 4 ഭാഗങ്ങളായിട്ട് നാം തിരിക്കുന്നു. 1-ാമത്തെ ഭാഗമാണ് 5-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ പ്രജകൾക്ക് അവരവരോട് തന്നെയുള്ള ഉത്തരവാദിത്തങ്ങൾ. 5:17 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ പ്രജകൾക്ക് നിയമങ്ങളോടുള്ള ഉത്തരവാദിത്വം. മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായം, ദൈവരാജ്യത്തിൻ്റെ പ്രജകൾക്ക് ദൈവത്തോടുള്ള ഉത്തരവാദിത്വം. മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം, ദൈവരാജ്യത്തിൻ്റെ പ്രജകൾക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം. പ്രത്യേകിച്ച് 6-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിൻ്റെ പ്രജകൾ ദൈവമായിട്ടുള്ള അവരുടെ അഭേദ്യമായ ബന്ധം, ആ ബന്ധത്തെ സൂചിപ്പിക്കുന്ന പല ആത്മീക അനുഭവങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രാർത്ഥന, അതുപോലെ തന്നെ നീതി പ്രദർശിപ്പിക്കുന്ന കാര്യം, ഭിക്ഷ കൊടുക്കുന്ന കാര്യം, ഉപവസിക്കുന്ന കാര്യം, നിക്ഷേപിക്കുന്ന കാര്യം, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചിന്തകൾ ഓരോന്നോരോന്നായി നാം ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഗുരുവിൻ്റെ പാദപീഠത്തിലിരുന്ന ശിഷ്യന്മാർ അവരെ പ്രാർത്ഥനയ്ക്കൊരു മാതൃക ചോദിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അവിടുത്തെ നാമം, അവിടുത്തെ രാജ്യം, അവിടുത്തെ ഇഷ്ടം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ അടുത്തത് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത് 3 വിധ പരീക്ഷകളെക്കുറിച്ച്. ദൈവം അനുവദിക്കുന്നതുണ്ട്, സ്വന്തം മോഹത്താൽ സംഭവിക്കുന്നതുണ്ട്, അപ്പോൾ തന്നെ സാത്താൻ്റെ ശക്തിയുടെ അധികാര നിമിത്തമുള്ള പരീക്ഷകൾ ഉണ്ട്. സാത്താന് അവന് ശക്തിയുണ്ട്, അവൻ്റെ ഏറ്റവും വലിയ ആയുധം തന്ത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് തന്നെ അതാ, സാത്താൻ്റെ ആഴങ്ങൾ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. സാത്താനെക്കുറിച്ച് പ്രസംഗിക്കാൻ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടാറില്ല, എങ്കിലും സാത്താനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ദൈവമക്കളുടെ ഒരു ഉത്തരവാദിത്വമാണ്. സ്തോത്രം. സാത്താനേക്കാൾ ദൈവത്തെക്കുറിച്ച് പറയാനാണ് എപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്നത്. എങ്കിലും ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം, പാപത്തിൻ്റെ പ്രലോഭനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തിയാൽ സംരക്ഷിക്കുവാൻ വേണ്ടി ആവലോടെ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ആ വാക്ക്, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. സ്തോത്രം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ സ്വാധീന ശക്തിയിൽ നിന്നും പിശാചിൻ്റെ പോരാട്ടത്തിൽ നിന്നും ദിവസം തോറും വിടുതൽ നേടുന്നതിന് വേണ്ടിയുള്ള ഹൃദയത്തിൻ്റെ തേങ്ങൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു മുന്നറിയിപ്പ് 2 കൊരിന്ത്യലേഖനം 2:11 സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. സ്തോത്രം. സാത്താന് അവന് ഒരേ ഒരു ആയുധേ ഉള്ളൂ, അവൻ്റെ ഏറ്റവും വലിയ ആയുധം അവൻ്റെ തന്ത്രമാണ്. അപ്പോൾ തന്നെ സാത്താൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ആരെ കൈ കിട്ടിയാലും അവരെ തോൽപ്പിക്കുന്നവനാ സാത്താൻ. ഇച്ചിരിയോട് വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ പോലും ജയിപ്പിക്കാൻ പറ്റിയ ഒരു പദ്ധതിയും സാത്താൻ്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, സാത്താൻ നിങ്ങളെ ഒരിക്കലും തോൽപ്പിക്കരുത്. എത്ര കഴിവുള്ള ഒരാളും സാത്താൻ്റെ സ്വാധീന വലയത്തിനകത്തായാൽ ഉറപ്പായിട്ട് ഒരു തോറ്റുപോകും. കാരണം സാത്താൻ തോൽപ്പിക്കാനേ അറിയത്തുള്ളൂ. സാത്താൻ്റെ ശക്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അവൻ ആകപ്പാടെ അറിയാവുന്ന കാര്യം അതേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ തന്നെ ആ അധ്യായത്തിൽ പറയുന്നുണ്ട്, തോൽപ്പിക്കുന്ന സാത്താനെ
മുന്നറിയിപ്പായി പറയുമ്പോൾ തന്നെ രണ്ട് കൊരിന്ത്യർ രണ്ടാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് അവിടുത്തെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്തോത്രം എന്ന് പറഞ്ഞ അർത്ഥം ഇതാ, ഏത് തോറ്റവനെയും ഏത് പരാജയപ്പെട്ടവനെയും എവിടെ തോറ്റവനെയും ജയാളിയാക്കി മാറ്റുന്ന ഒരുവനുണ്ട്, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സാത്താനെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം, തോൽപ്പിക്കുന്നവൻ, അപവാദി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അവനെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു മൂലപദമുണ്ട്. ആ വാക്കിൻ്റെ പേര് ഡയബല്ലോ എന്നാണ്. ഡയബല്ലോ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം കുറ്റപ്പെടുത്തുക, ദോഷം പറയുക. ഈ ധാതുവിൽ നിന്നാണ് ഡയബലോസ് എന്ന വാക്ക് ഉണ്ടായ. ദൈവത്തിന് സ്തോത്രം. ഡയബലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അപവാദി, ദുഷ്ടൻ എന്നൊക്കെയാണ്. സാത്താൻ്റെ ഏറ്റവും വലിയ പേരുകളിൽ ഒന്നാണ് അപവാദി എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യനും ഒരുപോലെ ശത്രുവാണ് സാത്താൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ സാത്താൻ ദൈവത്തിന് മുമ്പാകെ നിന്ന് മനുഷ്യനെ കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. നിങ്ങളെ ഭാഗം ഒന്നെടുത്ത് ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ പഠിക്കുമ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 6-ാമത്തെ വാക്യം, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി തഞ്ചിരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായി ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചു. അപ്പം സാത്താൻ എന്തെല്ലാം ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും അത് ആർക്കറിയാം? ദൈവത്തിന് അറിയാം. എന്നിട്ട് ദൈവം ആ ദൈവം ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുക. അപ്പോഴാണ് സാത്താൻ കുറ്റപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് നീ തൊട്ടുനോക്കുക, അപ്പോൾ അവൻ ദൈവത്തെ തിരിച്ചു പറയും. അപ്പം മനുഷ്യനെ സാത്താൻ എന്ത് ചെയ്യുക? കുറ്റപ്പെടുത്തുക. സ്തോത്രം. അപ്പോൾ തന്നെ ഈ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുക, സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും, നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയെയും മാംസത്തെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയും എന്ന് ഉത്തരം പറയും. ദൈവത്തിന് സ്തോത്രം. അപ്പം സാത്താൻ അടുത്തത് പറയുക, 3-ാം വാക്യം, എന്താ അവിടെ പറയുന്നത്? ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ, അവനെ പോലെ നിഷ്കളങ്കനും നേരിലുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സാത്താൻ പറയാം, അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ വെറുതെ, അവനെ നശിപ്പിക്കേണ്ടത് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു സാത്താൻ യഹോവയോട്. ത്വക്കിന് പകരം ത്വക്ക്. അപ്പം ഈ സാത്താൻ യഹോവയോട് ദൈവത്തിന് സ്തോത്രം പിന്നെയും പറയുക, നീ അവനെ എന്ത് ചെയ്യുക? അനുവദിക്കുന്നതുകൊണ്ടാ, നീ അവന് സംരക്ഷണം ഒരുക്കുന്നത് കൊണ്ടാ അവൻ എന്ത് ചെയ്യുന്നത്? ഭക്തനായിട്ട് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നീ 10-ാം വാക്യത്തിൽ പറയാം, 1:10, നീ അവനും അവൻ്റെ വീടിന് അവനുള്ള സകലത്തിന് ചുറ്റും വേലു കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനെ ഒന്ന് തൊട്ടു നോക്കുക. അപ്പം മനുഷ്യനെയും ദൈവത്തെയും ഒരുപോലെ അവൻ എന്ത് ചെയ്യുക? കുറ്റപ്പെടുത്തുന്നവൻ. അപ്പം അവൻ്റെ പേര് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡയബല്ലോസ്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അപവാദി എന്ന. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യം പരിശോധിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം, ദൈവത്തിന് സ്തോത്രം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാശും സാത്താനുമായ സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെ അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തിയിരുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷിവചന ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പം സാത്താൻ്റെ സ്ഥാനം ദൈവമക്കളോടുള്ള ബന്ധത്തിൽ എവിടെയാണ്? അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ, സാത്താനെ കാൽ കീഴാക്കി. സ്തോത്രം. അപ്പൊ അവൻ നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ താഴെ നിൽക്കുന്നവനാണ്, എങ്കിലും അവനവൻ്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് സാത്താൻ അവൻ്റെ പ്രവർത്തികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക?
ചെയ്യുക. നമുക്കറിയാം തിരുവചനം പഠിക്കുമ്പോൾ സാത്താന്റെ ആഴങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ സാത്താന്റെ പ്രവർത്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ മത്തായി സുവിശേഷം 4:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പിശാച് യേശുവിനെ പരീക്ഷിക്കുക, എന്തൊക്കെ പറഞ്ഞ് അധികാരം, അപ്പൊ തന്നെ ഭക്ഷണം, അതുപോലെ തന്നെ സ്തോത്രം, ഭൗതികതയുടെ എല്ലാ അതിപ്രസരങ്ങളും നിഴലിക്കുന്ന വസ്തുതകൾ ഓർപ്പിച്ചുകൊണ്ട് യേശുവിനെ പിശാച് പരീക്ഷിക്കുന്നതാണ് മത്തായി സുവിശേഷം 4:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാൻ ഇതെല്ലാം നിനക്ക് തരാം. 4:1 പക്ഷെ 11 അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. സ്തോത്രം. അപ്പം നോക്കിക്കേ, പരീക്ഷകളെല്ലാം തികച്ച ശേഷം അധികാരത്തോടുള്ള ബന്ധത്തിൽ, ആഹാരത്തോടുള്ള ബന്ധത്തിൽ, ആരാധനയോടുള്ള ബന്ധത്തിൽ, 3 വിധത്തിലാണ് യേശുവിനെ പിശാച് പരീക്ഷിച്ചത്. അധികാരത്തോടുള്ള ബന്ധത്തിൽ, ആഹാരത്തോടുള്ള ബന്ധത്തിൽ, ആരാധനയോടുള്ള ബന്ധത്തിൽ. ഈ 3 ഇടത്തും പിശാചിന്റെ പരീക്ഷയെ യേശു ജയിക്കുവാനിടയായിത്തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4:1 വരുമ്പോൾ മത്തായി സുവിശേഷത്തിൽ യേശുവിനെ പരീക്ഷിച്ച അതേ പിശാച് ലൂക്കോസ് 4:1 നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അതെ, വീണ്ടും അവന്റെ അടുക്കിലേക്ക് വരുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. എന്നാൽ 13 പറയുക, സ്തോത്രം, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. സ്തോത്രം. മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാച് ബാധിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന് യൂതയുടെ ലേഖനം അങ്ങനെ തന്നെ 8 മുതൽ അങ്ങനെ തന്നെ ഉള്ളവരും സ്വപ്നാവസ്ഥയിൽ ആയി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് ബാധിക്കുമ്പോൾ, അപ്പം ദൈവത്തിന് സ്തോത്രം, മോശയുടെ ശരീരത്തോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യുക? പിശാചിനോട് തർക്കിക്കുക. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ യൂദയെ കർത്താവ്, അതെ, പിശാച് നിന്നെ ഭത്സിക്കട്ടെ എന്ന് എന്ത് ചെയ്യുക? ദൂഷ്ണവിധി. ആ വാക്യം ഒന്ന് വായിച്ച 9 എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിക്കും ബാധിക്കുമ്പോൾ ഒരു ദൂഷ്ണവിധി ഉച്ചരിക്കുവാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ഇവരോ തങ്ങളാൽ അറിഞ്ഞ് എല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാലൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവിടെ പിശാച് യേശുവിനെ പരീക്ഷിച്ചു, മോശയുടെ ശരീരത്തിന് വേണ്ടി ബാധിച്ചു. ദൈവത്തിന് സ്തോത്രം. പിശാച് യോഹന്നാന്റെ സുവിശേഷം 6:70 വരുമ്പോൾ ആദ്യം മുതൽ അവൻ്റെ സ്വഭാവം എന്താണെന്ന് തിരുവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. 6:70. ദൈവത്തിന് സ്തോത്രം. യൂദയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ പറയുകയാ, വായിച്ചേ, നിങ്ങളെ 12 പേരെയല്ലോ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ പിശാച് ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. അപ്പം ദൈവത്തിന് സ്തോത്രം. അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, യൂദയുടെ സ്വഭാവത്തെക്കുറിച്ച് കർത്താവ് വിവരിക്കുമ്പോൾ അവൻ്റെ സ്വഭാവം പറയുകയാ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ ആദ്യം മുതൽ നിങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവൻ, അവൻ്റെ സ്വഭാവം പൈശാച്. അപ്പൊ ഒറ്റിക്കൊടുക്കുന്നതാണ് അവൻ്റെ സ്വഭാവം. അപ്പൊ തന്നെ 8:44 നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അപ്പൊ അവൻ്റെ സ്വഭാവം എന്താ? അവൻ്റെ സ്വഭാവമാണ് ഒറ്റിക്കൊടുക്കുക, കൊലപാതകം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവൻ കൊലപാതകിയാണ്. അവന് ദൈവമക്കളുടെ മേൽ സ്വാധീനതയുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10:38 നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തതും പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പം പിശാചിന് ദൈവമക്കളുടെ മേലുള്ള സ്വാധീന ശക്തി പരിമിതമാണ്
എന്നീ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. ഈ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാട്ട്, നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്തത് നിമിത്തം എന്ത് സംഭവിച്ചു? ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് നന്മ ചെയ്തു, പിശാശ് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട്. അപ്പൊ പിശാശിന്റെ പ്രവൃത്തികളുടെ മേൽ, സാത്താന്റെ അധികാരങ്ങളുടെ മേലുള്ള യേശുവിന്റെ സ്വാധീനതയാണ് ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന് യോഹന്നാൻ 2:1 വരണം. ഒന്ന് യോഹന്നാൻ 2:1 ആ വാക്യം നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഒന്ന് യോഹന്നാൻ 2:1, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അപ്പം ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത മൂലം വിശ്വാസികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. പാപത്തിൽ വീണുപോകാതെ സൂക്ഷിക്കപ്പെടുവാനുള്ള ഒരധികാരമുണ്ടെന്നാണ് ആ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് യോഹന്നാൻ 2:1, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. അപ്പം പാപത്തിൽ വീണു പോകുവാൻ പിശാശ് അനുദിനം പ്രലോഭിപ്പിക്കുമ്പോൾ വീഴാതെ നമുക്ക് വേണ്ടി മധ്യസ്ഥത ഇണയ്ക്കുന്ന ക്രിസ്തു എന്ന ഒരു കാര്യസ്ഥനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അപ്പൊ തന്നെ എഫേസ് ലേഖനം 4:4 ഞാൻ കുറെ വാക്യങ്ങൾ പറയുന്നത് പിശാശിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. എഫ് എസ് ലേഖനം 4:27 4:27 പിശാശിന് ഇടം കൊടുക്കരുത്. സ്തോത്രം. 6:11 പിശാശിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന്. അപ്പം പിശാശിനൊരു വശീകരണ ശക്തിയുണ്ട്. ഇടം കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പ്രവൃത്തികൾ ചെയ്യും, ഇടം കൊടുത്താലേ ഉള്ളൂ. അടുത്തത് പറയുക, പിശാശിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. അപ്പോൾ ഒരു ദൈവപൈതൽ ഇടം കൊടുക്കുന്നില്ലെങ്കിൽ പിശാശിന് അവൻ്റെ മേൽ സ്വാധീനം ചെലുത്തുവാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. എബ്രായ ലേഖനം 2:14 ആ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നേക്കും ഉണ്ടായിരുന്നവന്റെ മരണത്താൽ, 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവനെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാശിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതികളാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിന്റെ അർത്ഥം ക്രിസ്തു തൻ്റെ മരണത്താൽ പിശാശിന്റെ ശക്തിയെ നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പം പിശാശ് ദൈവത്തെ കുറ്റപ്പെടുത്തും, പിശാശ് മനുഷ്യനെ കുറ്റപ്പെടുത്തും, പിശാശ് യേശുവിനെ പരീക്ഷിച്ചു, പിശാശ് മോശയുടെ ശരീരത്തിന് വേണ്ടി എന്ത് ചെയ്തു? ബാധിച്ചു. അപ്പൊ തന്നെ നമ്മൾ ചിന്തിച്ചു, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാള് പിശാശിന്റെ സ്വഭാവത്തെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. പിശാശിന്റെ സ്വഭാവം എന്താണ്? അവൻ ദൂഷണം പറയുന്നവനാണ്, അവൻ കൊലപാതകിയാണ്. സ്തോത്രം. അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 8:44 പഠിക്കുമ്പോൾ പിശാശിന് മനുഷ്യന്റെ ശരീരത്തിൻ്റെ മേൽ ശാരീരിക പീഡനങ്ങൾ വരുത്തുവാൻ കഴിയും. നിങ്ങൾ പിശാശെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു. അവനിൽ സത്യമില്ലായകയാൽ സത്യത്തിൽ നിൽക്കുന്നുമില്ല. അവൻ ഫോഷ്ക് പറയുമ്പോൾ സ്വത്വത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഫോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. അപ്പം പിശാശിന് എന്ത് ചെയ്യാൻ പറ്റും? ഫോഷ്കിൻ്റെ അധികാരത്താൽ മനുഷ്യന് ശാരീരിക പീഡനങ്ങൾ വരുത്തുവാൻ കഴിയും. എന്നാൽ എബ്രായ 2:14 നമ്മൾ പറഞ്ഞു, അലറുന്ന സിംഹമെന്ന് വരുന്ന പിശാശിന്റെ ശക്തിയെ ക്രിസ്തു തൻ്റെ മരണത്താൽ എന്ത് ചെയ്തു? നീക്കി. 1 പത്രോസ് 5:8 ആ വാക്യം കൃത്യമായി നമ്മെ പഠിപ്പിക്കുക. 1 പത്രോസ് 5:8 ആ വാക്യം ഒന്ന് എടുത്താട്ട്. 1 പത്രോസ് 5:8 ദൈവത്തിന് സ്തോത്രം. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാശ് അലറുന്ന സിംഹമെന്നതുപോലെ
ആരെ വിഴുങ്ങേണ്ടു എന്ന് ഭാവിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. വെളിപ്പാട് പുസ്തകം 12:7 നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 12:7 മഹാപീഡന കാലഘട്ടത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അപവാദി എന്ന നിലയിൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം തടയുവാനായിട്ട് പിശാച് ശ്രമിക്കുന്നതിനെ കുറിച്ച് 12:7 നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലോവിന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. ജയിച്ചില്ലാത്താനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതും ഇല്ല. അപ്പൊ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മഹാപീഡന കാലഘട്ടത്തിന്റെ ആരംഭ സമയത്ത് സ്വർഗീയ പ്രവേശനത്തെ തടയുവാൻ പരിശ്രമിക്കുന്ന പിശാചിന്റെ അധികാരത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വെളിപ്പാട് 20:2 വരുമ്പോൾ ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വേണ്ടി, 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി പിശാചിനെ തടവിലാക്കുകയാണ്. അവൻ പിശാചും പഴയ പാമ്പുമായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടത്തേക്ക് ചങ്ങലയിലിട്ടു. അപ്പം പിശാചിന്റെ, ദൈവത്തിന് സ്തോത്രം, ആ അധികാരത്തെ ചങ്ങലയിലിടുന്ന 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടത്തെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 20:3 7:8 പഠിക്കുമ്പോൾ, 3 1000 ആണ്ട് കഴിയുമ്പോഴോ, സ്തോത്രം, 7 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. ഇനി 8 പറയുക, ദൈവരാജ്യത്തെ തകിടം മറിക്കുവാൻ അവൻ ശ്രമിക്കുന്ന ഗോഗോ മാഗോ യുദ്ധത്തെ കുറിച്ചാണ് 8 പറയുന്നത്. എന്നാല് വെളിപ്പാട് പുസ്തകം 20:10 പറയുക, തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചുകളെയും അവരെ വഞ്ചിച്ച പിശാചെന്ന മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. 25:41 അത് വ്യക്തമാക്കപ്പെടുകയാണ്. 25:41 പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശവിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീരെന്ന് കൽപ്പിക്കും. അപ്പം പിശാചിന്റെ സ്ഥാനം എന്നേക്കുമായി ദൈവം കൽപ്പിക്കും. എവിടെ? നിത്യനാശത്തിനായി തീപ്പോയികയിൽ. അപ്പം ദൈവത്തിന് തൃത്തമുള്ളതുപോലെ പിശാചിനും തൃത്തമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കള്ളപ്രവാചകൻ അവൻ്റെ ഒരു പേരാണ്, മഹാസർപ്പം അവൻ്റെ ഒരു പേരാണ്, പഴയ പാമ്പ് അവൻ്റെ ഒരു പേരാണ്. ആ പഴയ പാമ്പാകുന്ന, മഹാസർപ്പമാകുന്ന, കള്ളപ്രവാചകനാകുന്ന പിശാചിനെ നിത്യനാശത്തിനു വേണ്ടി ഗന്ധകവും തീയും കത്തുന്ന പൊയ്കിലേക്ക് തള്ളിയിടുന്ന കാലം സമാഗതമാകുവാൻ പോകുകയാണ്. അതുവരെയും അവൻ ദൈവമക്കളോട് ഒളിഞ്ഞും തെളിഞ്ഞും പോരാടും. എന്തുപയോഗിച്ച്? അവൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച്. അപ്പൊ തന്നെ മറക്കരുത്, അവൻ്റെ സ്ഥാനം നമ്മുടെ മുകളിലല്ല, നമ്മുടെ ഒപ്പമല്ല, സാത്താൻ നമ്മുടെ കാൽക്കീഴിലാണ്. പിശാചിനെ വേഗത്തിൽ ചവിട്ടി മെതിക്കത്തക്ക നിലയിൽ കാൽക്കീഴിലാക്കിയ ഒരു അധികാരമാണ് തൻ്റെ മരണത്താൽ ജീവപര്യന്തം അടിമകളായിരുന്ന നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് അപവാദിയുടെ മേൽ നമുക്ക് ജയമുണ്ട്. അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക, പാപത്തിൻ്റെ പ്രലോഭനത്തിൽ വീഴ്ത്തുവാൻ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ പുകമറ സൃഷ്ടിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്തൃപ്രാർത്ഥന പോലെ നമുക്ക് പ്രാർത്ഥിക്കാം, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, പ്രലോഭനത്തെ അതിജീവിച്ച് പ്രതിയോഗിയുടെ മേൽ ജയമെടുത്ത് ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതത്തിനു വേണ്ടി നമുക്കൊരുങ്ങാം. പ്രാർത്ഥനയോട്, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ആ പ്രാർത്ഥനയോട് നമുക്ക് ഈ ദിവസങ്ങളിൽ ക്രിസ്ത്യ ജീവിതം ജയകരമായി നയിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.